നാമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാമവുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് വിഷയങ്ങളാണ് ലിംഗം, വചനം, വിഭക്തി. അതിലുള്ള ലിംഗത്തെ കുറിച്ചുള്ളതാണ് ഈ ക്ലാസ്. നമ്മൾ എന്താണ് ലിംഗം എന്നുള്ളത് സാമാന്യമായി സിലബസിന്റെ പരിചയപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ്. എന്താണ് നാമം? സ്ത്രീയോ പുരുഷനോ നപുംസകമോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം. മണ്ഡൻ എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ഡൻ എന്നുള്ള ആ നാമപദം കാണുന്ന സമയത്ത് അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നാമത്തോട് ചേർക്കുന്ന ശബ്ദങ്ങളെയാണ് അല്ലെങ്കിൽ അതിനെയാണ് ലിംഗ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലിംഗത്തെ പ്രധാനമായും നാലായി തരംതിരിക്കാം. ഒന്ന് സ്ത്രീലിംഗം, രണ്ട് പുല്ലിംഗം, മൂന്ന് നപുംസകം, നപുംസകലിംഗം, ഒടുവിലായി അലിംഗം. ഓക്കെ, ആദ്യം സ്ത്രീലിംഗം എന്താണെന്ന് പറയാം. സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ അൽ തി ചി ടി, അതായത് ഈ ലിംഗ പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് സ്ത്രീലിംഗ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം, ഈ എന്നുള്ളത് ചേർത്തി കഴിഞ്ഞാൽ കള്ളി, അൾ എന്നുള്ള ചേർത്തിട്ടുള്ളതാണ് മകൾ, തീ എന്ന് ചേർത്തിട്ടുള്ളതാണ് പണിക്കത്തി, ചി എന്നുള്ള ചേർത്തിട്ടുള്ളതാണ് തടിച്ചി, ടി എന്നുള്ള ചേർത്തിട്ടുള്ളതാണ് തമ്പുരാട്ടി. അപ്പോ ഇത്തരത്തില് അഞ്ച് സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ് മലയാളത്തിലുള്ളത്. ഈ ലിംഗ പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് സ്ത്രീലിംഗ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തത് പുല്ലിംഗ പ്രത്യയമാണ്. പുല്ലിംഗ പ്രത്യയം അൻ എന്നുള്ളതാണ്. അൻ എന്നുള്ള ലിംഗ പ്രത്യയം ചേർത്തിട്ടാണ് പുല്ലിംഗ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മകൻ എന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. മകൻ എന്നുള്ളത് എന്താണ്? പുല്ലിംഗത്തെയാണ് കാണിക്കുന്നത്. കാരണം അൻ എന്നുള്ള ലിംഗ പ്രത്യയമാണ് അതിനോട് ചേർന്ന് വരുന്നത്. അടുത്തത് നപുംസകം എന്നുള്ളതാണ്. നപുംസകം എന്നുള്ള പദം നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ളതാണ് കേരള പാണ്ഡ്യം എന്നുള്ള ടെക്സ്റ്റ്. അതുകൊണ്ട് അതൊരു നപുംസകം എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീ സ്ത്രീലിംഗത്തിലോ പുല്ലിംഗത്തിലോ പെടാത്ത ആളുകളാണ് നപുംസക ലിംഗം എന്ന് പറയുന്നത്. അപ്പോ ഇതില് അത് അല്ലെങ്കിൽ മരം, ഈ പദങ്ങള് അല്ലെങ്കിൽ ഈ നാമങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇത് ഏത് ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നില്ല, പുല്ലിംഗത്തെയും സൂചിപ്പിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ സ്ത്രീലിംഗത്തെയോ പുല്ലിംഗത്തെയോ സൂചിപ്പിക്കാത്ത നാമത്തെയാണ് അല്ലെങ്കിൽ ലിംഗത്തെയാണ് നപുംസക ലിംഗം എന്ന് പറയുന്നത്. അടുത്തത് അലിംഗമാണ്. അലിംഗം സ്ത്രീ പുരുഷ ജാതികളെ ഒന്നിച്ചു കാണിക്കുന്നു. സ്ത്രീ പുരുഷ ജാതികളെ ഒന്നിച്ചു കാണിക്കുന്നു. ഉദാഹരണമായിട്ട് കുട്ടി, ഈ കുട്ടി എന്ന് പറയുന്ന സമയത്ത് അതിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഉൾപ്പെടുന്നുണ്ട്. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഇത്തരത്തിൽ സ്ത്രീ പുരുഷ ജാതികളെ ഒന്നിച്ചു കാണിക്കുന്നതിനെയാണ് ആ ലിംഗം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം, ലിംഗത്തെ നാലായി തരംതിരിച്ചിട്ടുണ്ട്. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം, അലിംഗം. സ്ത്രീലിംഗം എന്ന് പറയുന്നത് സ്ത്രീലിംഗ രൂപങ്ങളാണ്, അതായത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അടുത്തത് പുല്ലിംഗം എന്ന് പറയുന്നത് പുരുഷ രൂപത്തെ, അതായത് മകൻ എന്ന് പറയുന്നത് പുല്ലിംഗമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അൻ എന്നുള്ള പ്രത്യയം ചേർത്തത് കൊണ്ടാണ്. അടുത്തത് നപുംസക ലിംഗമാണ്. ഇത് സ്ത്രീ പുരുഷ ജാതികളെ ഒന്നിനെയും കാണിക്കാത്ത, സ്ത്രീയോ അല്ല പുരുഷനോ അല്ല, അതിനെയാണ് നപുംസകം എന്ന് പറയുന്നത്. അത് മരം എന്നുള്ളതൊക്കെ ഈ നപുംസക ലിംഗത്തിലാണ് വരുന്നത്. അടുത്തത് അലിംഗം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ജാതികളെ ഒന്നിച്ചു കാണിക്കുന്നതാണ്. ജനം
കുട്ടി മാത്രമല്ല ജനം എന്നുള്ളൊരു പദം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അതിന് സ്ത്രീലിംഗവും വരുന്നുണ്ട് പുല്ലിംഗവും വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ സ്ത്രീ പുരുഷ ജാതികളെ ഒന്നിച്ച് കാണിക്കുന്നവരെയാണ് അലിംഗം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലിംഗവ്യവസ്ഥ, നമ്മുടെ ലിംഗവ്യവസ്ഥ അർത്ഥം അനുസരിച്ചുള്ളതാണ്. നമ്മുടെ ലിംഗവ്യവസ്ഥ അർത്ഥം അനുസരിച്ചുള്ളതാണ്. അതായത് നമുക്ക് ഈ പദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ലിംഗപ്രത്യയങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ തമ്പുരാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ അർത്ഥം കൊണ്ടാണ്. അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്ന സമയത്ത് അത് പുല്ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മുടെ സ്ത്രീ പ്രത്യയങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, അർത്ഥം അനുസരിച്ചാണ് നമ്മുടെ ലിംഗവ്യവസ്ഥയുള്ളത്. അതുകൊണ്ട് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യേകമൊന്നും നമുക്ക് അറിയില്ലെങ്കിലും അത് സ്ത്രീലിംഗമാണോ അല്ലെങ്കിൽ പുല്ലിംഗമാണോ നപുംസകമാണോ അലിംഗമാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പ്രത്യേകങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സിക്ക് സാധാരണ ചോദിക്കാറുണ്ട് ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് സ്ത്രീലിംഗ പ്രത്യയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇരുന്ന് ആലോചിച്ച് ആ സമയം വേസ്റ്റ് ആക്കുന്നതിന് പകരം ഈ രീതിയിൽ ആദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റു ക്വസ്റ്റ്യൻസിന് ആ ഒരു സമയം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്ത്രീലിംഗ പ്രത്യയങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കുക, ഇത് മാത്രത്തിൽ പഠിക്കാനുള്ളൂ. നപുംസകം ത് അമ്മ എന്നുള്ളതാണ്, പുല്ലിംഗ പ്രത്യയം അന്യ എന്നുള്ളതാണ്. ഇത് വലുതായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതാണ് ഈ അഞ്ച് പ്രത്യയങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. പക്ഷേ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ പ്രത്യയങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അതായത് കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലിംഗത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗ പ്രത്യയമാണോ അല്ല, പുല്ലിംഗ പ്രത്യയമാണോ അല്ല, നപുംസകവും അല്ല, എന്താണ് സ്ത്രീ പുരുഷ ജാതികൾ ഒന്നിച്ച് കാണിക്കുന്നതാണ് എന്ന് നമുക്ക് അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പൊ അത് അലിംഗമാണ് എന്നുള്ള അലിംഗം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ മകൻ എന്നുള്ളത് ഏത് ലിംഗത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രത്യേകം ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അത് പുരുഷ രൂപത്തെ അല്ലെങ്കിൽ പുല്ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. അപ്പൊ ലിംഗം എന്നുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നാമവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.